ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ പിസ്സ തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് പിസ്സ ബേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ അര കപ്പ് എള്ളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം, നന്നായിട്ട് ആക്റ്റീവായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. എള്ളം ചൂടുവെള്ളം വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 120 ഗ്രാമിൻ്റെ കപ്പിലാണ് ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 പിസ്സ തയ്യാറാക്കാനുള്ള മാവ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ഹെർബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനലാണ്, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചേർക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ, കറക്റ്റ് നമുക്ക് ആ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവർ തന്നെ കിട്ടും. ജസ്റ്റ് ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഈസ്റ്റിൻ്റെ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു കൂട്ട് ചേർത്തിട്ട് ഫുള്ളായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വേണം പിസ്സയുടെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാനൊരു കൗണ്ടർ ടോപ്പിൻ്റെ മീതേക്ക് ഇട്ട് വീണ്ടും ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താലേ പിസ്സ ഉണ്ടാക്കി കഴിയുമ്പോൾ പിസ്സയുടെ ബേസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിലെടുത്തിട്ട് ഒരു ബോള് പോലെ ഷെയ്പ്പാക്കി ഒന്ന് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് വയ്ക്കാം. എയർ കയറാത്ത രീതിയിൽ വേണം അടച്ച് വയ്ക്കാൻ, എന്നാലേ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുള്ളൂ. ഏകദേശം 2 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്ക് പിസ്സക്ക് ആവശ്യമായ ചിക്കൻ്റെ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ 100 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള നേരിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇതിലേക്ക് 1 പിഞ്ച് ഡ്രൈഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. നേരിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. ശരിക്കും ഒരു തന്തൂരി ചിക്കൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് ഇത് വറുത്തെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞ് പോകേണ്ട, അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽനിന്ന് കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പാനിൽ തന്നെ പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് സവാള കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വന്നപ്പോൾ ഇതിലേക്ക് 2 ചെറിയ തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇപ്പോൾ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും 1 പിഞ്ച് ഡ്രൈഡ് ആയിട്ടുള്ള ഹെർബ്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഡ്രൈഡ് ആയിട്ടുള്ള ഹെർബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം 1 പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ പീസസും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സോസിലേക്ക് ചിക്കൻ്റെ ടേസ്റ്റും കൂടി കിട്ടുമ്പോൾ പിസ്സ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പിസ്സക്ക് ആവശ്യമായ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസ് തയ്യാറാക്കാനുള്ള മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം എടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് 2 മീഡിയം സൈസിലുള്ള പിസ്സ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കറക്റ്റ് 2 പീസായിട്ട് മാറ്റുന്നുണ്ട്.
ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ സാധാരണ വീടുകളിൽ യൂസ് ചെയ്യുന്ന അലുമിനിയത്തിൻ്റെ ഒരു അടപ്പനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മീതിക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബേസ് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തോട്ടും ഓരോ കട്ടിയിലാവുന്ന രീതിയിൽ പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. ഇതിന് ചുറ്റും ഞാൻ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പിസയുടെ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ പുറമേട്ടൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മീതിക്ക് നമുക്ക് പിസ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതിക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. പിസ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൊസറല്ല ചീസാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ മീതിക്ക് കുറച്ച് സവാളയുടെ പീസസ്, ക്യാപ്സിക്കം, പിന്നെ തക്കാളിയുടെ പീസസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ മീതിക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പിസ ബേക്കായിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മീതിക്ക് കുറച്ച് ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മീതിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോവിൻ്റെ മീതിക്ക് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മീതിക്ക് വെച്ചിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ 200°C ഒരു 10-15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ചൂട് കൂടുതൽ വേണം ഈ പിസ പെട്ടെന്ന് ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിസ തയ്യാറായിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ളൊരു പിസയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ. താങ്ക് യു.